ഇപ്പൊ കേസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പൂക്കോട്ടുംപാടത്തുള്ള കതിർ ഫാം കാണാൻ വേണ്ടി കേട്ടോ. അത് ഒരുപാട് ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നേരിട്ടൊന്ന് കാണാൻ വേണ്ടി എത്തിയതാണ്. അപ്പൊ നമുക്ക് ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കമോൺ. ഇപ്പൊ കേസ് നമ്മളിവിടെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ എത്ര രൂപ നമുക്ക് ചോദിച്ചു, എത്ര കേട്ടതിന്റെ തന്നെ 20 രൂപ ടിക്കറ്റ് കിട്ടും. കേട്ടതാ, നമ്മൾ 5 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കയറി വരുന്ന ഭാഗത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ദേവ് ചക്ര കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് നെൽക്കതിരും കാര്യങ്ങളും, പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു വീടും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ പോയി നമുക്ക് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും ഒരു പ്രത്യേക ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇവർ ഇത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. നമ്മൾ ചേർന്ന് മാത്രം ഇവിടെ സൃഷ്ടി നേരിട്ട് തെങ്ങ് വെച്ചിട്ട് ഒരു കവാടം വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നിൽ നമുക്ക് വന്നതിൽ കതിർ കാണാം. ഫോട്ടോ എടുക്കാനുള്ള ഒരു പോസിംഗ് വേറെ ഉണ്ട്, അത് നമുക്ക് കാണാം. മക്കളെ, ഫോട്ടോസിന് പോസിംഗുള്ള സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി പ്ലേസാണ്. സത്യം പറയാനല്ല, നല്ല അടിപൊളി പ്ലേസ് ആണ്. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ്, ഒന്നും പറയാനില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും നല്ല അടിപൊളി നെൽക്കതിരും കാര്യങ്ങളും, അതുപോലെ ഒരുപാട് കാഴ്ചകൾ ഇന്നും കാണാണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഫോട്ടോസ് കാണുന്ന ആ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അത് കാഴ്ചകളാണ് ആദ്യം കാണിച്ചു തരുന്നത്. വീടിന്റെ ഇതിന്റെ സൈഡിൽ കൂടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കുളം കാര്യങ്ങളും കാണാം. അതുപോലെ ഒരുപാട് അരണ്യങ്ങള് നീന്തുന്നത് എന്തൊരു രസമാണെന്ന് അറിയാം. സത്യം പറഞ്ഞാൽ നല്ലൊരു അടിപൊളി വൈബ് തന്നെ കേട്ടത്. കുട്ടികൾക്കായാലും കാണാൻ ഒരു ത്രില്ലിംഗ് കാഴ്ചകൾ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ താറാവും കാര്യങ്ങളൊക്കെ നീന്തി കളിക്കുന്നു. ഇവിടെ നമുക്ക് കാണാനുള്ള കാഴ്ചകൾ കേട്ടോ, നമുക്ക് വൈകി കാണാം. അതേപോലെ ബോട്ടിങ് കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മളെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അടുത്ത ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ കുറച്ച് മുന്നോട്ട് കൂടി നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വാഹനങ്ങൾ, ഇതുള്ള ബോർഡുകൾ, അതേപോലെ സഹജീവികൾ, കളപ്പുര, അങ്ങനെ ഓരോ സെക്ഷനിലുള്ള ഇവിടെ ബോർഡുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കതിര് കാര്യങ്ങളാണ്. കതിര് എന്ന് എഴുതി വെച്ചിട്ട് നമ്മുടെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കാള കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട് ഇവിടെ. ഇപ്പോഴത്തെ കാലത്തൊന്നും കുട്ടികൾക്ക് ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞു തരില്ല, അത്രയും പയക്കമുള്ള ഓരോ ഇതാണിത്. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുറച്ച് റെസ്റ്റ് റൂം കണ്ടിട്ട്, അതായത് ഇത് കണ്ടു കഴിഞ്ഞ് കുറച്ച് ആൾക്ക് റെസ്റ്റ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ഇരിക്കാനുള്ളൊരു ഇതുണ്ട് കേട്ടോ. ഇവിടെ ഷെഡാക്കിട്ട് കെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടികൾ വരെ ഒരുപാട്, അത്രയും ചെറിയ കുട്ടികൾ വരെയാണ് അതിൽ അത്ര ചെയ്യുന്നത്. കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മളെ മോളൂസിന് അതിൽ കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോ അതിലിപ്പോ ഓൾറെഡി 3-4 ഒക്കെ ഫുള്ളായിരിക്കണം, അവരിപ്പോ കയറിയിട്ടുള്ളു. അപ്പൊ അവരത് കഴിയുമ്പോൾ കുറച്ച് ടൈം എടുക്കും.
അപ്പോൾ ഞാൻ വന്നാൽ നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മളെ രണ്ടും ഭാര്യതാട്ടോ ഇവിടെ രണ്ടാളും കൊയങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ട് കുറച്ച് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് പോലെ കൊയങ്ങിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാഴ്ചകൾ ഇന്ന് കാണാനുണ്ട്. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ കുതിര സവാരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എത്ര റേറ്റും കാര്യങ്ങളും ഒന്ന് കയറും ചെയ്യാം, നമുക്ക് അന്വേഷിക്കാം. അപ്പോൾ കുതിര ഒരു സെക്ഷൻ ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് കയറാൻ എത്ര ആയെന്ന് ചോദിച്ചോട്ടോ. അതുപോലെ കുതിര നമ്മൾ കയറ്റിയിട്ടുണ്ട്. കുതിരയ്ക്ക് ഒരു റൗണ്ട് വരുന്നതിന് 100 രൂപയാണ് ചാർജ് വരുന്നത്. ഞാൻ അവരെ കയറ്റി ഒരു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടുക്ക് തിന്നാനേക്കായിട്ടില്ല കേട്ടോ. അതാ കുച്ചോ അത് തിന്നോ. അതാ മോളിന്റെ പിന്നക്ക് തിന്നില്ലേ. അതാ കൊണ്ടയോ. ഏ കൊണ്ടയ മോളു. അതാ തിന്നലോക്ക്. അത് മുയല് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാൻ റിസപ്ഷനിലേക്കാണ്. അപ്പോഴാണ് ഓരോരുത്തർ ഫോണ് അതേമാതിരി ചാവി കാര്യങ്ങളൊക്കെ കൂടെ മറന്നു വെച്ച് പോവുകയാണ്. അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കുക. മിസ്സുള്ള വ്യക്തി ആയതുകൊണ്ട് ആ മൊബൈൽ അവിടെ റിസപ്ഷനിലെത്തിച്ചു. പല ആളുകൾ വന്ന് പോകുന്നത് സ്ഥലത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയതുകൊണ്ട് അദ്ദേഹം കൊടുന്നു. എല്ലാവരും ഒരേ ആവണം, അതേമാതിരി ആവണം. ഹലോ.
സത്യം പറഞ്ഞ കൂടെ വന്നു കഴിഞ്ഞാല് ഫുഡും കാര്യങ്ങളൊക്കെ ഏത് ഫുഡ് നമുക്ക് വേണ്ടി വെച്ചൊക്കെ നമുക്ക് കഴിക്കാം. പല ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട്, മീന് അതേമാതിരി കപ്പ കാര്യങ്ങള് ഒരുപാട് ഫുഡും കാര്യങ്ങളും. അപ്പൊ ഞങ്ങള് വീട്ടിന്നെല്ലാം കഴിച്ചു വന്നുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തൽക്കാലം ഒരു ചായയും പൊറോട്ടയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന് വേസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ പുറത്തിരിക്കുന്നത്. അതിനായിട്ട് സ്ഥിരം സജ്ജമാക്കിയ ഒരുപാട് വെയ്റ്റിംഗ് ഷെഡുകളുണ്ട്, ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഉണ്ട്. അതുപോലെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കാണണം. അപ്പൊ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് കാണാം. ചായക്കുള്ള വെയ്റ്റിംഗിലാട്ടോ. അപ്പൊ നമുക്ക് കുറച്ചേരം തായമ്പൊക്കെ കാണാം. ഞായറാഴ്ച കൊണ്ടുവന്ന് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ. അപ്പോൾ ഫുഡ് ഓർഡറിത് ഒരു കുറച്ച് ടൈം ഇപ്പോൾ വെയ്റ്റിംഗ് ആയി. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആട്ടപൊറാട്ട കൊടുന്ന് ഒരാള് പൊറാട്ട കെട്ട് കായൊക്കെ വെച്ച് സൈക്കിൾ പഠിക്കും. ഒരു രക്ഷയിലിട്ടോ മക്കളെ, അടിപൊളി ഫുഡാണ്. നല്ല കൊടുമ്പ് ഇട്ട കറി മീൻകറി കൂട്ടിട്ടുണ്ട്, പൊറോട്ട അടിച്ചിട്ടുണ്ടല്ലോ, വേറെ വൈബുണ്ട്. അതിൽ കിട്ടിയ മീൻ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സജ്ജീകരണങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ പഴയ കാലത്തെ ആ ഒരു ഓർമ്മയിലേക്ക് നമ്മൾ തിരിച്ചുകൊണ്ടിരുന്ന ആ ഒരു വിഭവങ്ങളാണ് അധികം ഇതിൽ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. പേരുകൾ കൂടുതൽ ഒരേ സമയം പ്രവേശിക്കുന്ന അവിടെ തന്നെ പോടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തൂക്കുപാലത്തോടെയാണ് നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയ തൂക്കുപാലാണെങ്കിലും നല്ലൊരു വൈബ് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ലൊരു ആട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബ് തന്നെയാണിത്. മൊത്തത്തിൽ ഇവർ നല്ല അത്രയും എന്താ പറയുക സെറ്റപ്പിലാണ് ഇവർ ഇത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ കാതർ ഫാമിൽ വരുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നമ്മുടെ കുഞ്ഞ് മക്കളെയും കൊണ്ടാണ് നമ്മൾ വരുന്നത്. ഭാഗം വള്ളങ്ങൾ കൊണ്ട് മൂടപ്പെട്ടൊരു സ്ഥലമാണ്, നമുക്ക് കാണാൻ തന്നെ സാധിക്കും. ഒരുപാട് വള്ളങ്ങൾ ചുറ്റുഭാഗം വള്ളം കൊണ്ട് മൂടപ്പെട്ടതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മക്കളെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക.
ആരോഗ്യം കാര്യങ്ങൾ നടക്കുന്ന ഒരു ആള് തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നിപ്പോ ഞങ്ങള് വന്നത് ഇന്ന് കാര്യങ്ങളും പ്രോഗ്രാമും കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ളത് അത്യാവശ്യം ആളുകൾക്ക് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. ഫാമിലി ആയിട്ട് വന്നിട്ട് രാവിലെ മുതൽ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സൈറ്റ് ആട്ടോ അത്. ഒരു രക്ഷയില്ല മക്കളെ. അപ്പോൾ എല്ലാവരും വരിക, അതിര് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.